ഐ തിങ്ക് ഓഫർ ലെറ്റർ കിട്ടാൻ വേണ്ടിട്ട് ഏകദേശം ഒരു ഒരു മാസം ഒന്നര മാസം അത്ര എടുത്തില്ലായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും ഭയങ്കര പൈസ പറയുന്നുണ്ട്, ഇവിടുന്ന് അത്ര ഫീസ് ഭയങ്കര കുറവ്. അതുകൊണ്ടാണ് ഫസ്റ്റ് അങ്ങനെ തോന്നിയത്, ഒരു 200,000 കുറവുള്ള അഡ്മിഷൻ ഫീ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് 200,000 കുറവുള്ള ഒരു ഏജൻസിയും കിട്ടിയില്ല. അപ്പൊ തന്നെ എന്റെ ഏകദേശം ഒരു കിളി പറയുകയുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു സെൽഫായിട്ട് ചെയ്യാം, പിന്നെ അത് മനസ്സിലായ സെൽഫായിട്ട് കുറച്ച് പ്രശ്നമാണ്, ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് മുതലേ. എപ്പോഴാണ് അഡ്മിഷൻ ടൈം മുതലേ ടെൻഷൻ ഉണ്ടായിരുന്നു, അത് മനസ്സിലാകണ്ടെന്ന് തോന്നി. ഇവർ ഇവിടുന്ന് വല്ലാണ്ട് ഒരു കെയർ തന്നായിരുന്നു, ഇവിടുന്ന് പ്രത്യേകം അതിനനുസരിച്ച് ഒന്നും പേടിക്കണ്ട, കിട്ടും കിട്ടും എന്നൊക്കെ പറഞ്ഞു ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. ഇപ്പൊ ഓർമ്മയുണ്ട് ഒരു സ്വിച്ചക്ക് ഇവിടുന്ന് വിളിച്ച് പറഞ്ഞു ഓഫർ ലെറ്റർ വന്നു പറഞ്ഞു. ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ കൂടെയുള്ളത് അഖിൽരാജാണ്. അഖിൽരാജ് ജർമ്മനി പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി വിസ കിട്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അഖിൽരാജിൻ്റെ ഈ ഒരു ജർമ്മനി പബ്ലിക് യൂണിവേഴ്സിറ്റിയുടെ ത്രൂ ഔട്ട് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അഖിൽരാജിനോട് തന്നെ ചോദിച്ചറിയാം. കൺഗ്രാജുലേഷൻസ് അഖിൽരാജ്. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് സെൽഫ് ഇൻട്രോ പറയാമോ, ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? പറഞ്ഞ പോലെ തന്നെ എൻ്റെ പേര് അഖിൽരാജ്, ഞാൻ പിന്നെ തലശ്ശേരി കണ്ണൂർ അറിയാം, തലശ്ശേരി കണ്ണൂർ നിന്നാണ് വരുന്നത്. പിന്നെ ഞാൻ ബിടെക് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ബിടെക് കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അടുത്തത് എന്താണെന്നുള്ളൊരു പിടുത്തമില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു മാസ്റ്റേഴ്സ് ചെയ്യണോ ജോലിക്ക് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് ജർമ്മനി ഒരു ഓപ്ഷനായിട്ട് എൻ്റെ മുന്നിൽ വന്നത്. ജർമ്മനിയല്ല ഫസ്റ്റ് വന്നത്, ഹയർ സ്റ്റഡീസിന് മറ്റ് പല രാജ്യങ്ങളും വന്നായിരുന്നു. പക്ഷെ ആദ്യം യു കെ, പിന്നെ എല്ലാവരും അങ്ങോട്ടേക്കുള്ള ഒരു കുത്തൊഴുക്ക് കാരണം യു കെ വേണ്ടെന്ന് ആദ്യം കൺഫേം ചെയ്തത്. പിന്നെ എൻ്റെ മുന്നിലുള്ളത് USA, ബാക്കി ഫ്രാൻസ് അങ്ങനെയുള്ള രാജ്യങ്ങളായിരുന്നു. ബട്ട് പെട്ടെന്ന് എവിടുന്ന് എങ്ങനെയാണ് ഇവിടുന്ന് ആ ജർമ്മനി എന്നുള്ള നാഷൻ വന്നത് എനിക്കറിയില്ല. പക്ഷെ ഇവിടുന്ന് ഒരു ജർമ്മനി എൻ്റെ മനസ്സിൽ ഇങ്ങനെ എവിടെയൊന്നും വന്നു. പിന്നെ അതിനെപ്പറ്റിയുള്ള റിസേർച്ചൊക്കെ നടത്തി ഞാനിങ്ങനെ ചെയ്തു. പിന്നെ നടത്തി നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ജർമ്മനിയാണ് നല്ലത്, കുറച്ചും കൂടി ഹയർ സ്റ്റഡീസിക്ക് ഞങ്ങൾക്ക് അഫോർഡബിളും പിന്നെ ഏറ്റവും നല്ലത് ജർമ്മനിയാണ് ഒരു ഓപ്ഷൻ എനിക്ക് തോന്നി. യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്? എനിക്ക് UL യൂണിവേഴ്സിറ്റി. ഓക്കെ, പ്രോഗ്രാം ഏതാണ്? പ്രോഗ്രാം കെമിക്കൽ എഞ്ചിനീയറിംഗ് മാസ്റ്റേഴ്സ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്. ഓക്കെ, ബാക്കിയുള്ള കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ജർമ്മനി കുറച്ച് ബെറ്റർ ആണെന്ന് തോന്നിയല്ലോ, അത് എന്തൊക്കെ കാരണം കൊണ്ടാണ് അങ്ങനെ തോന്നിയത്? ഫസ്റ്റ് ഓഫ് ഓൾ അവിടുത്തെ ട്യൂഷൻ ഫീസ്, ബ്ലിക്ക് യൂണിവേഴ്സിറ്റീസിൽ ട്യൂഷൻ ഫീസ് വളരെ ചിലതിലൊക്കെ ഉണ്ട്, അതോരോ ഇതുപോലെ, പക്ഷേ വളരെ ഇല്ലാന്ന് തന്നെ പറയാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ നോക്കുമ്പോൾ തന്നെ നമ്മുടെ പോലെയുള്ള മിഡിൽ ക്ലാസ്സുകാർക്ക് ഒന്നാമത് ഹയർ എഡ്യൂക്കേഷൻ നോക്കണമെങ്കിൽ ജർമ്മനി ഒരു ബെറ്റർ ഓപ്ഷനാണ്, കാരണം അവിടുത്തെ ഫീസ്. പിന്നെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ജർമ്മൻ ടെക്നോളജീസ്, അത് പണ്ട് മുതലേ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഫേമസ് ആണ്. അപ്പം അതുകൊണ്ട് ജർമ്മനി ഒരു ഓപ്ഷൻ ആക്കി. ഓക്കെ, സെൽഫായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കിയിരുന്നോ ജർമ്മനി പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ? സെൽഫായിട്ട് ഫസ്റ്റ് അങ്ങനെ വിചാരിച്ചു സെൽഫായിട്ട് ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കി കുറേ ഒട്ടുമിക്ക ഫസ്റ്റ് പിങ്ങി അല്ലായിരുന്നു, ബാക്കി കുറേ ഒരു ഒട്ട് ഒരു 10-12 ഏജൻസീസ് ഞാൻ ഇതിനു മുന്നേ കോണ്ടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഒരു 200,000 കുറവുള്ള അഡ്മിഷൻ ഫീസ് ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് 200,000 കുറവുള്ള ഒരു ഏജൻസിയും കിട്ടിയില്ല. അപ്പോൾ തന്നെ എൻ്റെ ഏകദേശം ഒരു കിളി പറയുകയുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു സെൽഫായിട്ട് ചെയ്യാം, പിന്നെ അത് മനസ്സിലായ സെൽഫായിട്ട് കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ സെൽഫായിട്ട് പിന്നെ നോക്കിയില്ല. ഓക്കെ, പിന്നെ എങ്ങനെയാണ് പിങ്മീനെ കോണ്ടാക്ട് ചെയ്തത്? ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ കുറേ സ്ഥലത്ത് അന്വേഷിച്ച് അവസാനം ഏത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് വന്നത്. ഇങ്ങനെ ഒരു ഏജൻസി ഉണ്ട്, നീ ആദ്യം ഒന്ന് നോക്കി നോക്ക് എങ്ങനെയാണ്, എൻ്റെ ഒരു സീനിയർ പോയതാണെന്നൊക്കെ. അപ്പോൾ പിന്നെ ബാക്കി എല്ലാവരും ഒരു 200,000 മേലെ പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സത്യം പറയാലോ അങ്ങനെ ഒരു പൂർണ്ണമായിട്ട് വിശ്വാസം വന്നില്ല. അപ്പോൾ അതിന് ശേഷം അത് ഇവിടുന്ന് അച്ഛനും ഞാനും കൂടെ വന്ന് നോക്കി അന്വേഷിച്ചിട്ടാണ് ഇവിടെ വന്ന് ആപ്ലിക്കേഷൻ ഇവിടുന്ന് പ്രൊസീഡ് ചെയ്യാന്ന് ചോദിച്ചാൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും ഭയങ്കര പൈസ പറയുന്നുണ്ട്, ഇവിടുന്ന് അത്ര ഫീസ് ഭയങ്കര കുറവ്. അതുകൊണ്ടാണ് ഫസ്റ്റ് അങ്ങനെ തോന്നിയത്. പിന്നെ മനസ്സിലായത് ഇവർ എങ്ങനെയാണ് മൊത്തം പ്രൊസീജിയേഴ്സ് നമ്മുടെ മൊത്തം അസിസ്റ്റ് ചെയ്യും, മൊത്തം ഇവർ തന്നെ ചെയ്ത് ഇങ്ങനെ നമ്മുടെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇനീഷ്യലി ആപ്ലിക്കേഷൻ കോഴ്സസ് സെൽഫായിട്ടാണോ സെലക്ട് ചെയ്തത് അല്ലെങ്കിൽ പിന്നെ സെലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഓഗസ്റ്റിൽ കഴിഞ്ഞായിരുന്നു ബിടെക്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിനെപ്പറ്റി കുറേ ചെയ്യുമ്പോൾ ഇപ്പോൾ ഡാഡെന്നുള്ള ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്തായിരുന്നു, ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഇവിടുന്ന് ഒരു ചേച്ചി ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്തു, അവർ പറഞ്ഞു തന്നായിരുന്നു ഏതൊക്കെയാണ് കോഴ്സസ് കൊടുക്കാൻ പറ്റിയത്, അങ്ങനെയൊക്കെയാണ് എനിക്ക് പറ്റിയ കോഴ്സസ് ഇതാണ്, എൻ്റെ ക്വാളിഫിക്കേഷനും സ്പെസിഫിക്കേഷൻസിനും പറ്റിയ കോഴ്സസ് ഇതാണെന്നൊക്കെ ഇവിടുന്ന് പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ ഇവിടുന്ന്
ഒരു ഇവിടുന്ന് അസിസ്റ്റ് ചെയ്തായിരുന്നു. ഓഫർ ലെറ്റർ കിട്ടാനായിട്ട് എത്ര ടൈം ഡ്യൂറേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു? ഐ തിങ്ക് ഓഫർ ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മാസം ഒന്നര മാസം അത്രേ എടുത്തുള്ളായിരുന്നു, ടൈം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, എപ്പോഴാണ് പ്രൊസീജിയർ, അതായത് എ ബി എസ് ഒക്കെ പ്രൊസീജിയർ സെൽഫായിട്ടാണോ ചെയ്തത് അല്ലെങ്കിൽ പിങ്മി ത്രൂ ആണോ ചെയ്തത്? എ പി എസ് ഞാൻ ആദ്യം ഇവിടുന്ന് സമ്മർ ഇൻടേക്കിന് വേണ്ടി നോക്കിയായിരുന്നു, അപ്പോൾ ആ ടൈം എ പി എസ് എടുത്തായിരുന്നു. പക്ഷേ ഇവിടുന്ന് ചെയ്തുതരാമെന്ന് പറഞ്ഞായിരുന്നു, ഞാൻ എടുത്തോണ്ട് പിന്നെ എ പി എസ് ഇവിടുന്ന് ചെയ്തില്ല, ബാക്കിയൊക്കെ ഇവിടുന്ന് ചെയ്തത്. ഓക്കെ, പ്രൊസീജിയേഴ്സ് അല്ലേ. ഓക്കെ, എ പി എസ് കിട്ടാനായിട്ട് ഡിലേ ടൈം ഉണ്ടായിരുന്നോ? എ പി എസ് കിട്ടാൻ വേണ്ടിയിട്ട് അത്ര ടൈമില്ല, ഒരു മന്ത് എക്സാക്ട്ലി ഒരു മന്ത് വരെ എടുത്തായിരുന്നു. വൺ മന്ത് ഓക്കെ. ഇപ്പോൾ പിന്നെ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നെക്സ്റ്റ് പ്രൊസീജിയേഴ്സ് എങ്ങനെയുണ്ടായിരുന്നു? ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം ഇവർ ഇവിടുന്ന് കോൺടാക്ട് ചെയ്തായിരുന്നു ഓഫർ ലെറ്റർ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ബാക്കി അടുത്ത പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ടാണ്. അപ്പോൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആക്കുന്നതിനുള്ള ഫുൾ പ്രൊസീജിയേഴ്സ്, അവിടെ ഞാനിപ്പം ആദ്യമായിട്ട് ഇത്രയും വലിയ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണല്ലോ, അപ്പോൾ അതിൻ്റെ ചെറിയ ടെൻഷനുണ്ട്. അപ്പോൾ ഇവർ മൊത്തം ഇവിടുന്ന് മൊത്തമായിട്ട് പറഞ്ഞു തന്നു എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതാണ് ഇതാണ് ഇതാണ്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് പറഞ്ഞു തന്നു ഇവിടുന്ന് ബ്ലോക്ക്ഡ് അക്കൗണ്ട് ചെയ്തു. അതിനുശേഷം വിസ ആപ്ലിക്കേഷൻ വെച്ചു, ഓരോ ഡോക്യുമെൻറ്സ് ഇവർ ക്രോസ് ചെക്ക് ചെയ്തു, ഒക്കെ ഞങ്ങൾക്ക് ആ ക്രോസ് ചെക്ക് ചെയ്ത് ഏതൊക്കെ ഡോക്യുമെന്റ്സ് വേണ്ടത് അതിൻ്റെ ഒക്കെ ചെയ്ത് മൊത്തം സെറ്റാക്കിയിട്ട് വീട്ടിലേക്ക് തന്നായിരുന്നു. ത്രൂ ഔട്ട് വിസ പ്രൊസീജിയേഴ്സ് എങ്ങനെയുണ്ടായിരുന്നു? വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഡേറ്റ് ഒക്കെ സ്ലോട്ട് ഒക്കെ പെട്ടെന്ന് കിട്ടിയിരുന്നോ? ആ വിസയ്ക്ക് പറഞ്ഞാൽ ഞാൻ ഒന്നാമത് ജൂണിൽ ചോദിച്ചായിരുന്നു, ജൂൺ ഫസ്റ്റ് വീക്ക് എടുക്കട്ടെ എന്ന് ചോദിച്ചായിരുന്നു. ബട്ട് ഞാൻ പറഞ്ഞു ആ ടൈം അവൈലബിൾ അല്ല, അപ്പോൾ അതിന് കുഴപ്പമില്ല, ഒരു സെക്കൻഡ് വീക്ക് ഞാൻ എടുക്കാന്ന് പറഞ്ഞാൽ സെക്കൻഡ് വീക്ക് തന്നെ എടുത്തായിരുന്നു. ഏകദേശം ആ ടൈം തന്നെ കിട്ടായിരുന്നു, പെട്ടെന്ന് തന്നെ കിട്ടായിരുന്നു. ഓക്കെ, വിസ കിട്ടാൻ എത്ര ടൈം എടുത്തു? വിസ കിട്ടാൻ എനിക്ക് തോന്നുന്നു ഒരു 6 or 7 വർക്കിംഗ് ഡേയ്സ് മാത്രമേ എടുത്തുള്ളായിരുന്നു. ഓക്കെ, ഇപ്പോൾ കുറച്ച് സ്പീഡായിട്ട് ബിസി പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ട്, അപ്പോൾ 6 to 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ എല്ലാവർക്കും വിസ കിട്ടുന്നുമുണ്ട്. ഓക്കെ, പിന്നെ പേടി ഉണ്ടായിരുന്നോ വിസ കിട്ടുമോ, അങ്ങനത്തെ ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് മുതലേ, എപ്പോഴാണ് അഡ്മിഷൻ ടൈം മുതലേ ടെൻഷൻ ഉണ്ടായിരുന്നു. അത് മനസ്സിലാകണ്ടെന്ന് തോന്നി, ഇവർ ഇവിടുന്ന് വല്ലാണ്ട് ഒരു കെയർ തന്നായിരുന്നു ഇവിടുന്ന് പ്രത്യേകം. അതിനനുസരിച്ച് ഒന്നും പേടിക്കണ്ട, കിട്ടും കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു ഇവിടുന്ന്. ഓഫർ ലെറ്റർ കിട്ടുന്ന ചിന്തിച്ചിരുന്ന? ഓഫർ ലെറ്റർ കിട്ടുന്ന ഇങ്ങനല്ലേ, ഒരു ഞാൻ ഒരു മാർച്ച് ഏപ്രിൽ അല്ല ഐ തിങ്ക് മെയ് ആയിരുന്നു ഓഫർ ലെറ്റർ വേണം. അപ്പൊ അതുവരെ ഇങ്ങനെ കിട്ടുവോ 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 ടെൻഷൻ ഉണ്ട്. ഒരു എനിക്ക് ഇപ്പൊ ഓർമ്മയുണ്ട്, ഒരു സ്വിച്ചക്ക് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു ഓഫർ ലെറ്റർ വന്നു പറഞ്ഞു. പിങ്മീനെ ഇനി മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യോ? ഒബിയസ്ലി ചെയ്യാവുന്ന ഒരു ഏറ്റവും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് പിങ്മി ഏജൻസിനെ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക, എന്റെ ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന. ഇപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടു ബോധിച്ച് മൊത്തം അഷ്വേർഡ് ആയ സംഭവം, അപ്പോൾ എനിക്ക് വേണ്ടി ധൈര്യപൂർവ്വം അവർക്ക് സജസ്റ്റ് ചെയ്യാം. ഇനി എന്നത്തേക്കാണ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ട്രാവൽ അപ്രോക്സിമേറ്റ്ലി സെപ്റ്റംബർ ലാസ്റ്റിലോട്ട് ആയിരിക്കും. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാ? ഒക്ടോബർ 14 ആണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒക്ടോബർ 14. ഓക്കെ, ടൈം തന്നിട്ടുണ്ടോ എത്താനായിട്ട്? ഒരു ടൈം തന്നിട്ടുണ്ടോ? ഒന്നും പറഞ്ഞില്ല ഇതുവരെ. ഒക്ടോബർ 14 എന്ന് പറഞ്ഞാൽ അപ്പം ഏകദേശം ഒരു ഒക്ടോബർ 1 വീക്ക് അങ്ങനെ എത്തേണ്ടി വരും. ഓക്കെ ഓക്കെ. എനിവേ എന്തായാലും ത്രൂ ഔട്ട് ഒരു പ്രോസസ്സ് നമുക്കൊരു ടെൻഷൻ ഇല്ലാണ്ട് തന്നെ നമുക്ക് നടന്നു. ഇനി ഇപ്പോൾ ജർമ്മനി പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരുപാട് പേര് ഈ സമ്മർ ഇൻടേക്കിലേക്ക് അഡ്മിഷൻ നോക്കുന്നുണ്ട്, അവർക്ക് കൊടുക്കാനായിട്ടുള്ളൊരു ജസ്റ്റ് ഒരു സജഷൻ എന്താണ്? അവർക്ക് കൊടുക്കാനായിട്ട് സജഷൻ എന്ന് വെച്ചാൽ ഒന്നാമത് ബാക്കി എല്ലാ യൂണിവേഴ്സ് കൺട്രീസിനെ കാട്ടിയും ഭയങ്കര ഫീസ് കുറവായതുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങോട്ട് റഷ് വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അത്രയും പെട്ടെന്ന് അഡ്മിഷൻ നോക്കുക, അഡ്മിഷൻ്റെ കാര്യം ബാക്കിയുള്ള പ്രൊസീജിയൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഫോർവേഡ് ചെയ്യാൻ നോക്കുക, പിന്നെ എ പി എസ് ഒക്കെ അത്രയും വേഗം തന്നെ കൊടുക്കാൻ നോക്കുക. ഇതാണുള്ളത്. ഓക്കെ, വേറെ ഇത്രയും ഒരു ടൈം കളഞ്ഞ് ഇപ്പോൾ ഇവിടെ വന്ന് നമുക്കൊരു ഈ ഒരു ജസ്റ്റ് ഒരു റിവ്യൂസും കാര്യങ്ങളും തന്നതിന് താങ്ക്സ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.